വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമുക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താനാകും? ഒരിക്കൽ നിത്യചൈതന്യ ഇത് എഴുതിയിരുന്നു, ഓരോ ഫയലിൻ്റെയും പിന്നിൽ രണ്ട് നിറഞ്ഞ കണ്ണുകളെ കാണണമെന്ന്. ഇന്ന് ആയിരക്കണക്കിന് അപേക്ഷകളും പരാതികളും കെട്ടിക്കിടക്കുന്നു, വ്യവസായങ്ങൾക്ക് അനുമതിയില്ല. ആന്തൂരിലെ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്യേണ്ട ഗതിയിലേക്കെത്തി. ഈ സാഹചര്യത്തിൽ ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ എങ്ങനെ കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും? രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സമന്വയം ഇതിന് അനിവാര്യമല്ലേ? അല്ല, തീർച്ചയായും. ഇപ്പോൾ സുരേഷ് ബാബു തന്നെ ഇവിടെ അവതരിപ്പിച്ച ഗുജറാത്ത് CM ഡാഷ് ബോർഡിൻ്റെ പ്രവർത്തനം ഞാൻ സശ്രദ്ധം കാണുകയുണ്ടായി. അത് വികസനത്തെ മാത്രമല്ല സേവനത്തെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. വികസനവും സേവനവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. കാര്യക്ഷമതയുള്ള വികസനം, അതോടൊപ്പം കാലതാമസമില്ലാത്ത സേവനം, ഇതൊക്കെ സമൂഹത്തിൻ്റെയും പൗരന്മാരുടെയും ഒക്കെ അവകാശം തന്നെയാണ്. റൈറ്റ് ടു സർവീസ്, സേവനത്തിനുള്ള നിയമം, സേവനാവകാശ നിയമം ഒക്കെ കേരളത്തിലും പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ റെഡ് ടേപ്പ് എന്നത് അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. യതി പറഞ്ഞത് അതേ ആശയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. ഓരോ ഫയലിൻ്റെ പിന്നിലും ഒരു ജീവിതമുണ്ട്. അത് കാണാതെയാണ് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ വളരെ നിർവീകാരമായി, യാന്ത്രികമായി പോലുമല്ല അവർ പ്രവർത്തിച്ചു, യാന്ത്രികമാണെങ്കിലും കുറേ പുരോഗതി ഉണ്ടാകുമല്ലോ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒരു സമൂഹത്തിന് മൊത്തത്തിൽ ബാധിച്ച ജീർണതയാണ് എന്ന് കൂടി പറയേണ്ടി വരും. അവിടെയാണ് ഒരു മേൽനോട്ടം ഉണ്ടാവേണ്ടത്, മുകളിൽ നിന്നൊരു നിയന്ത്രണം ഉണ്ടാവേണ്ടത്. ഇവിടെ ഇപ്പോൾ ഗുജറാത്തിൽ പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ, ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതിൽ ഇടപെടുന്നതിനും അവസരമുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നതിനുള്ള സൗകര്യമുണ്ട്. അതുപോലൊരു സംവിധാനത്തിൻ്റെ മേന്മയെക്കുറിച്ച് കേട്ടപ്പോഴാണ് അത് എന്ത് എന്ന് പഠിക്കുന്നതിന് ആരെങ്കിലുമല്ല അയച്ചത്, ചീഫ് സെക്രട്ടറിയെ തന്നെ അയച്ചത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വാക്ക്. വളരെ ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്ന് ഞാൻ പറയാനിടയാക്കിയ സാഹചര്യം അതാണ്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലും അതിലും അദ്ദേഹത്തിനും അതിൽ ഉള്ളത് മതിപ്പാനുള്ളത്, അപ്രീസിയേഷൻ. അപ്പോൾ അവിടെ നിന്ന് നല്ലത് സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മളെല്ലാ കാര്യങ്ങളിലും കേരളത്തെ കുറ്റപ്പെടുത്തുക, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ശപിക്കുക, അതൊരു ശരിയായ സമീപനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ശ്രീകുമാർ ഒരു കാര്യം പറഞ്ഞു, ഒരു ജർമ്മൻ കാർ കമ്പനി വന്നപ്പോൾ സമരങ്ങളാണ് അവരെ എതിരേറ്റത് എന്ന്. ശരിയാണ്, അന്ന് MB എന്ന നിലയ്ക്ക് ആ കാർ നിർമ്മാതാക്കളുടെ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അത് BMW കാർ കമ്പനിയായിരുന്നു. BMW കാർ ആ ഡെലഗേഷൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കൊച്ചിയിലേക്ക് വരുമ്പോൾ വഴുതികളെ അവർ സമരങ്ങൾ കണ്ടു, മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ കണ്ടു. അതെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് വിശദീകരിച്ചു കൊടുത്തത്, അത് തൊഴിലാളികളുടെ സമരമല്ല, അത് ഉടമകളുടെ സമരമാണ്. സ്വകാര്യ ബസ് ഉടമകളായിരുന്നു അന്ന് സമരം ചെയ്തിരുന്നത്. അവർക്കത് വളരെ കൗതുകകരമായി തോന്നി. BMW വിടുന്നത് പോയത് ആ കാരണം കൊണ്ടൊന്നുമല്ല, നമ്മൾ 500 ഏക്കർ സ്ഥലം ആണ് ആ കമ്പനിക്ക് ഓഫർ ചെയ്തത് കളമശ്ശേരിയിലെ HMD ഗ്രൗണ്ട്. പക്ഷെ അപ്പോഴേക്കും തമിഴ്നാട് 1000 ഏക്കർ, ആന്ധ്രാപ്രദേശ് 2000 ഏക്കർ, അങ്ങനെ മത്സരിക്കാൻ കേരളത്തിന് കഴിയില്ല. അതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഓഫർ കിട്ടിയിടത്തേക്ക് ആ കമ്പനി പോയി. അതൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്കൊരു ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് അതിന് പല വശങ്ങളും തലങ്ങളുമുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. കാര്യങ്ങൾ സർവീസ് എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് അത് നൽകണം. അതോടൊപ്പം ഫയലുകൾ എന്നത് വെച്ച് താമസിപ്പിക്കാനുള്ളതല്ല, അത് മുന്നോട്ട് പോകണം, തീരുമാനമുണ്ടാകണം. അത് ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി, ഇന്റർനെറ്റ് അധിഷ്ഠിതമായ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ പല കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട്. അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് ഗുജറാത്തിന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അതെന്ത് എന്ന് പഠിക്കുന്നത്. അത് കേരളത്തിന് സ്വീകാര്യമാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ഒരു വൃഥ ഫോൾസ് പ്രസ്റ്റീജ് അതിനൊന്നും ഉണ്ടാവേണ്ട കാര്യവുമില്ല, ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ശ്രീ PS ശ്രീകുമാർ, താങ്കളുടെ സെക്രട്ടേറിയറ്റിലെ ദീർഘകാലത്തെ സർവീസ് ഉണ്ട്. എവിടെയാണ് ഈ റെഡ് ടേപ്പിസം ഇങ്ങനെ പിടിക്കുന്നത്? ഇപ്പോൾ നേരത്തെ CH ദമേനോൻ്റെ ആത്മഹത്യയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ
അദ്ദേഹത്തിൻ്റെ ശുപാർശയുമായിട്ടെത്തി സി എച്ച് ദമേനോൻ. നേരിട്ട് ഒരു സ്ത്രീ അയച്ച കത്താണ് സി എച്ച് ദമേനോൻ്റെ അഡ്രസ്സിൽ അയച്ച കത്ത്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്തുനിന്ന് വിധവാ പെൻഷൻ കിട്ടാത്ത പ്രശ്നത്തെക്കുറിച്ചോ മറ്റോ അയച്ച ഒരു കത്തുമായിട്ട് സി എച്ച് ദമേനോൻ തൃശ്ശൂരിൽ നിന്ന് തീവണ്ടി കയറി തിരുവനന്തപുരത്ത് വന്ന് കെ കരുണാകരനെ കണ്ട് ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അദ്ദേഹം ചോദിച്ചു, ഒന്ന് കളക്ടറോട് പറയുകയോ എനിക്കൊന്ന് ഫോൺ ചെയ്യുകയോ ചെയ്താൽ പോരേ. പക്ഷേ ആ പഴയകാല നേതാക്കളുടെ ആർജവം, അവർ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൻ്റെ അവർ കരുതൽ, ആ കരുതൽ നമുക്ക് നഷ്ടപ്പെടുന്നോ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും? എങ്ങനെ കാണുന്നു അങ്ങ്? ആ കരുതല് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല നമ്മുടെ ഭരണാധിപന്മാർക്കും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ആ കറക്ഷൻ ഞാൻ അത് അംഗീകരിക്കുകയാണ്. ഞാൻ ഫോക്സ് വാഗൻ എന്ന് പറഞ്ഞ തെറ്റി പോയി, അത് BMW ആയിരുന്നു. എനിക്ക് പറ്റിയ ഒരു തെറ്റാണത്. അദ്ദേഹം പറഞ്ഞ ശരിയാണ്, BMW കാർ ആയിരുന്നു, പിന്നെ അതിന്റെ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷെ സമരം ഉണ്ടായിരുന്നു, ആ സമരത്തോട് മടുത്ത് അതായിരുന്നു പ്രാഥമികമായ കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടുള്ളതാണ്. എന്നാലും ഞാൻ അതിലേക്ക് ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ സുരേഷ് ബാബു ഇപ്പൊ ചോദിക്കുന്ന മുമ്പ് എന്നോട് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ എങ്ങനായിരുന്നു ഈ പിന്നെ നമ്മുടെ ഗവൺമെന്റിലുള്ള ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം എ കെ ആന്റണി സമയത്ത് ഉമ്മൻചാണ്ടിയുടെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം ചോദിച്ചു. എനിക്കത് മറുപടി പറയാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ ജനസമ്പർക്ക പരിപാടിയുടെ കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത്. അതിന് തുടക്കം കുറിച്ച് ആദ്യം കെ കരുണാകരനായിരുന്നു. അദ്ദേഹം 1991 സമയത്ത് 92 കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയായ സമയത്ത് സ്പീഡ് പ്രോഗ്രസ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നുള്ള അർത്ഥത്തിലല്ല, അതിനൊരു സാങ്കേതിക ഞാൻ അത് മറന്നുപോയി. ഞാൻ അന്നും ഉണ്ടായിരുന്ന ഇതില് ആ സ്പീഡ് പ്രോഗ്രാം ജനങ്ങളുടെ പരാതികൾ എത്രയും പെട്ടെന്ന് വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സംവിധാനമായിരുന്നു അന്ന്. ഡോക്ടർ ആനന്ദ ബോസ് ആയിരുന്നു അത് അന്ന് നോക്കിക്കൊണ്ടിരുന്നത്, ചാർജ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം എല്ലാ ജില്ലാ അദ്ദേഹത്തിന്റെ അന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പിന്നെ കൂടുതൽ നേരം ഇരുന്നില്ലെങ്കിൽ പോലും എല്ലാ ജില്ലകളും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പിന്നീട് ശ്രീ എ കെ ആന്റണി 95 മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അത് കുറച്ചുകൂടെ പരിഷ്കരിച്ചു. അദ്ദേഹം ഈ എല്ലാ ജനങ്ങളിൽ നിന്ന് പരാതി ലഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് ആ ജില്ലയിലെ കളക്ടർമാര് അതുപോലെ ജില്ലാ പിന്നെ കൗൺസിൽ പ്രസിഡന്റ് തുടങ്ങി ആ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ഒരു പ്രത്യേക 1 മണിക്കൂർ ചർച്ച ഈ ജനസമ്പർക്ക പരിപാടിക്ക് മുമ്പ് നടത്തുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ അവലോകനം അദ്ദേഹം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഒട്ടേറെ അന്ന് നമ്മുടെ വി കെ ശ്രീമതി ടീച്ചർ കണ്ണൂരിലെ ഓർമ്മയുണ്ട്, സി എസ് സുജാത ആലപ്പുഴ ഉണ്ടായിരുന്നു, ആലപ്പുഴ പ്രസിഡന്റ് ആയിരുന്നു. ഇവരൊക്കെ അദ്ദേഹത്തിന് മുമ്പാകെ പല പ്രശ്നങ്ങളും കൊണ്ടുവന്നിരുന്നു. അതൊക്കെ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്ത് ഉദ്യോഗസ്ഥ കൺസേൺ ഉദ്യോഗസ്ഥന്മാരെ കൂടെ വിളിച്ചു വരുത്തി അതിന്റെ തടസ്സങ്ങൾ നീക്കുവാൻ ശ്രീ എ കെ ആന്റണി അതിനകത്ത് ഒരു 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 മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ വിശാലമായ ഒരു 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 പ്രതലത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ ശേഷം ഈ ജനസമ്പർക്ക പരിപാടി കുറച്ച് വ്യാപകമാക്കിയത്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നിന്ന് ഇപ്പൊ രാവിലെ അവിടെ തുടങ്ങിക്കഴിഞ്ഞാല് പിറ്റേ 20-21 മണിക്കൂർ നേരമായിരുന്നു ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പിന്നെ അവിടെ നിന്നിട്ടുള്ളത്, ആ സ്ഥലത്ത് നിന്നിട്ടുള്ളത്. അതില് ഈ ഇൻഡിവിജ്വലായിട്ട് പ്രശ്നങ്ങൾ മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ആ ജനസമ്പർക്ക പരിപാടി തീരുമാനം എടുക്കുമായിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചു വരുത്തും, അതുപോലെ ആ കൺസേൺഡ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തും. എന്താണ് പ്രശ്നം, എവിടെയാണ് തടസ്സം വരുന്നത്, ആ തടസ്സം നീക്കുവാനുള്ള സംവിധാനം വേണമെങ്കിൽ അവിടെ വെച്ച് ചെയ്യാവുന്നതാണെങ്കിൽ അവിടെ വെച്ച് ചെയ്യുമായിരുന്നു. അതല്ല ഗവൺമെന്റ് തലത്തിൽ പിന്നീട് ചെയ്യേണ്ടതാണെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ സമയം ഫിക്സ് ചെയ്തിട്ട് പിന്നെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വയ്ക്കുമായിരുന്നു. അതിന്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം, MVR ക്യാൻസർ സെന്റർ ഇപ്പോൾ ഉള്ളത്, ഈ MVR ക്യാൻസർ സെന്ററിന് വേണ്ടി എന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ CN വിജയകൃഷ്ണനാണ് വന്നു. അതെ, അത് കോഴിക്കോട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു ഒരു സംരംഭമാണത്, ഒരു സഹകരണ സംരംഭമാണ്. അവര് ഈ MVR ക്യാൻസർ സെന്റർ തുടങ്ങാൻ വേണ്ടി അപേക്ഷ അയച്ചു, അത് ഗവൺമെന്റിലേക്ക് അയച്ചു. അത് ഇങ്ങനെ കറങ്ങി ആണെങ്കിൽ 7-8 മാസം, ഒരു 7-8 മാസം അല്ല, 1 വർഷത്തിലേറെക്കാലം അത് ഒന്നും ചെയ്യാതെ കിടന്നു. അവസാനം അദ്ദേഹം ഒരിക്കലത് ഉമ്മൻചാണ്ടിയുടെ ഒരു ജനസമ്പർക്ക പരിപാടി വന്നപ്പോൾ അദ്ദേഹം ശ്രീ പിന്നെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞാല് അവിടെ വെച്ച് തന്നെ അപ്പൊ തന്നെ അത് അന്ന് അതായത് അത് പെൻഡിംഗ് ആയിട്ട് കിടന്നിരുന്ന അന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരുന്നു, തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു. അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് എന്താണ് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അന്ന് ചില നിയമങ്ങൾ മാറ്റം വരുത്തിയാലേ അത് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഉടനെ തന്നെ അവിടെ വെച്ച് തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചു വന്ന് അടുത്ത ആഴ്ച
തൊട്ടടുത്ത ആഴ്ച ശ്രീ വിജയകൃഷ്ണനോടും വരാൻ പറഞ്ഞു. വിജയകൃഷ്ണൻ വന്നു, അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ വന്നു, ഈ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഡി എം ഉൾപ്പെടെയുള്ളവർ ഡി എച്ച് എസിനെ ഡി എം ഇ ഒക്കെ വിളിച്ചു വരുത്തി, എൽ എസ് സി സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവരും എന്നോട് വിളിച്ചു വരുത്തി, അവിടെ വെച്ച് മീറ്റിംഗ് നടത്തി, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ശ്രീ ശ്രീവിയൻ വിജയകൃഷ്ണനോട് ചോദിച്ചാൽ അറിയാം, അന്നത്തെ ആ മീറ്റിംഗില് അവിടെ വെച്ച് തിരുവനന്തപുരത്ത് നടത്തിയ മീറ്റിംഗ് വെച്ചായിരുന്നു ആ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ എം ബി ആർ ക്യാൻസർ സെന്റർ തുടങ്ങുവാൻ ഇടവന്നത്. അല്ലെങ്കിൽ അത് ഇന്നും അത് ഏതെങ്കിലും ഫയലിൽ കിടക്കുമായിരുന്നു. ഈ ഈ ഫയലുകളിലെ ഹൃദയ തുടിപ്പുകളാണ് ഉള്ളതെന്ന്, ജീവിതത്തിൽ ജീവന്റെ തുടിപ്പുകളാണ് ഉള്ളതെന്നുള്ള ആദ്യം പറയുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി എച്ച് മുഹമ്മദ് കോയായിരുന്നു. അദ്ദേഹം ഇടക്കാലത്ത് വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് സെക്രട്ടറിയുടെ ദർബാഹാളിൽ വെച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലുകളിലും ജീവനാണ്, ഓരോ ജീവൻ തുടിക്കുകയാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പരിഹരിക്കണം. അതാണ് ആദ്യം ആയിട്ട് ഈ ഫയലുകൾ ജീവൻ തുടിക്കുന്ന ഫയലുകൾ അല്ലെങ്കിൽ ജീവിതങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് ജീവനക്കാരെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ, അതായത് ആ സമയത്തുള്ള ഭരണാധിപന്മാരെ കൂടുതൽ താല്പര്യമെടുത്താൽ അതൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. എവിടെയാണ് തടസ്സം, അത് തടസ്സം നീക്കുവാനുള്ള മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിംഗ് നടത്തണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡാഷ്ബോർഡ് സംവിധാനം വന്നെങ്കിൽ പിന്നെ വരും, നല്ല കാര്യം തന്നെ, അതിന്റെ പ്രോഗ്രസ് നമുക്ക് അറിയാൻ പറ്റും. എങ്കിൽ പോലും അതിന്റെ തടസ്സം നീക്കണമെങ്കിൽ എവിടെയാണ് തടസ്സം എന്നുള്ള മനസ്സിലാക്കി അത് മീറ്റിംഗ് ആണ് മറ്റ് വകുപ്പുകളെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ടതാണെങ്കിൽ അവരെ എല്ലാം യോജിപ്പിച്ച് കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്തി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ആധുനിക സംവിധാനങ്ങൾ വന്നതുകൊണ്ട് മാത്രമായില്ല, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി, ഞാൻ പറഞ്ഞല്ലോ 10-20 മണിക്കൂർ നിൽക്കുമായിരുന്നു. ഏകദേശം 13 ലക്ഷം ആൾക്കാരെയാണ് അദ്ദേഹത്തിന്റെ 4 ജനസമ്പർക്ക പരിപാടി അദ്ദേഹം നേരിട്ട് കാണും, നേരിട്ട് കണ്ട് റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കുന്നത്. മൊത്തം റെപ്രസെൻറ്റേഷൻ ആയിട്ട് 16 ലക്ഷത്തോളം വന്നു. അതിലെല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റത്തില്ല, ഒരു 80%ഓളം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റി. അന്ന് അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാർ, ഒരു വില്ലേജ് അല്ലെ ഗുമസ്തം ചെയ്യേണ്ട കാര്യമാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ കഴിഞ്ഞ 2021 മെയ് മാസത്തില് ജില്ലകളിൽ മന്ത്രിമാരെ വിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തി. പക്ഷെ അത് അത്രമാത്രം വിജയിച്ചില്ല. ഇദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ അത്രമാത്രം ബുദ്ധിമുട്ടാൻ തയ്യാറായെങ്കിൽ മാത്രമേ അതൊക്കെ ഓരോ പ്രശ്നത്തിനും ഇടപെട്ട് അത് പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഭരണാധിപന്മാര് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരും താനേ അതിന്റെ പുറയിൽ പോകും, അതിന്റെ പുറകെ പോകേണ്ടി വരും. ഇല്ലാതെ അതിലൊക്കെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അവരുടെ വഴിക്ക് പോകും. അപ്പൊ അത് പരിഹരിക്കാനുള്ള നടപടികളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നുള്ളത് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ ഓക്കെ, വ്യക്തമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ നിലയിൽ താങ്കളുടെ രാഷ്ട്രീയം തന്നെ ചോദിക്കുന്നു. ഒരു കാലത്ത് അകറ്റി നിർത്താൻ ശ്രമിച്ച മോദി, നരേന്ദ്രമോദി, അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇന്ന് പിണറായി വിജയൻ പോലും സ്വീകരിക്കുകയും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ പഴയ മോദി വിരോധം പതുക്കെ അലിഞ്ഞില്ലാതാവുകയാണോ ഭാരതം മുഴുവൻ? എങ്ങനെ കാണുന്നു എന്ന് നോക്കൂ. ഭാരതം മുഴുവൻ അങ്ങനെ ഒരു കാലത്തും ഒരു മോദി വിരോധം ഉണ്ടായിട്ടില്ല. ചില പ്രത്യേക പോക്കറ്റുകളിൽ മോദി വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, സംഘപരിവാർ, ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ പയറ്റിയിരുന്ന ചില ആളുകൾ തങ്ങളുടെ ശബ്ദമാണ് രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ മുഴുവൻ ശബ്ദമെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചത് കൊണ്ട് മാത്രം മലയാള മാധ്യമങ്ങൾ കാണുകയും മലയാള പത്രങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയിരുന്നു ലോകം മുഴുവൻ മോദി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മോദി എല്ലാ കാലത്തും ഇന്ത്യൻ ജനസമൂഹത്തിനിടയിൽ സ്വീകാര്യനായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. 2002 മുതൽ തുടർച്ചയായി 3 വട്ടം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിൽ 2-ാമത്തെ വട്ടം തിരഞ്ഞെടുക്കപ്പെടുമ്പോഴേക്കും, അതായത് 2010 മുൻപേയുള്ള കാലമാകുമ്പോഴേക്കും, നരേന്ദ്രമോദി ഇന്ത്യയിൽ തന്നെ വലിയ സ്വീകാര്യതയുള്ളൊരു പാൻ ഇന്ത്യൻ ലീഡറായി വളരുന്നു. 2012 ആകുമ്പോഴേക്കും ദേശീയ നിർവാഹ സമിതിയിലേക്ക് മോദി എത്തുന്നു, അല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം 2013 ഇലക്ഷൻ ഒരു വർഷം മുന്നേ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. പിന്നീട് മോദി ഒരു വർഷം ഇന്ത്യയിൽ ഉടനീള യാത്രകൾ നടത്തുന്നു. ആ യാത്രകൾ മോദി തരംഗം എന്നൊരു പ്രതിഭാസം രാജ്യത്ത് മുഴുവൻ അഴിച്ചുവിടുകയാണ്. മോദി സുനാമി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പോയിട്ടുള്ള ഓരോ പ്രദേശത്തും ആ തരംഗങ്ങൾ വളരെ ദൃശ്യമായി. കേരളത്തിൽ പോലും 2014
നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മോദി 2016 ക്ഷമിക്കണം 2016 നടന്നിട്ടുള്ള 2014 2014 നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിന്റെ അനുരണനമായി 2016 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ശക്തമായിട്ടുള്ള മോദി വേവിന്റെ സ്വാധീനം കാണാൻ സാധിക്കുമായിരുന്നു. CPM പോലെ കോൺഗ്രസ് പോലെ വളരെ ഡിനയൽ മോഡിൽ എഴുതിയിരുന്ന മോഡി എന്ന് പറയുന്നത് എന്തോ ഒരു വളരെ ദുഷ്ടനാണ്, ക്രൂരനാണ്, നരാധമനാണ്, അസ്വീകാര്യനാണ് എന്ന മട്ടിൽ നിരന്തരമായി മോഡി വിരുദ്ധത ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി, ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ വേണ്ടി നിരന്തരമായും അന്യായമായും മോഡി വിരുദ്ധത പറഞ്ഞിരുന്ന ആളുകൾ, ആ ആളുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പുകളിൽ എന്താ പറയുക നിലംപരിശാവുന്ന കാഴ്ചയല്ലേ നമ്മൾ ഭാരതത്തിൽ കണ്ടത്? കേരളത്തിൽ ഇവരുടെ സ്വാധീനം, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് സ്വാധീനം ഉണ്ടായിരുന്ന മറ്റെല്ലാ സ്ഥലങ്ങളും. ഒരുപക്ഷെ ഒരു കാലത്ത് ഇന്ത്യയുടെ 13 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് ഭരണമുണ്ട്? അതല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളും ത്രിപുരയും എല്ലാം കുടുംബ സ്വത്ത് പോലെ കൈയടക്കി വെച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ആ പ്രദേശങ്ങളിലുള്ള സ്വാധീനം എത്രയാണ്? ഇവിടെ ഈ പറയുന്ന രാജസ്ഥാൻ കൂടി ഇല്ലാതെയായി കഴിഞ്ഞാൽ കോൺഗ്രസിന്, പഞ്ചാബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, കോൺഗ്രസിന് ഇനിയിപ്പോൾ ഒരു വലിയ സംസ്ഥാനത്തും ഭരണമില്ലാന്നുള്ള സാഹചര്യമാണ്. ഈ കേരളം എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്ത് കിടന്നുകൊണ്ട് ഇവിടുത്തെ പ്രബലൻ ആരാണെന്നറിയാനുള്ള മത്സരത്തിൽ ഇവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള BJP അതിൻ്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി എതിർക്കുന്നത് കൊണ്ട് ഭാരതത്തിലുടനീളം ഒരു മോഡി വിരോധം ഉണ്ടായിരുന്നു എന്നും അത് പതുക്കെ മാറി തുടങ്ങുകയാണെന്നൊന്നും അർത്ഥമില്ല. ഭാരതത്തിൽ ഒരു കാലത്ത് മോഡി വിരുദ്ധത ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിനും എല്ലാ കാലത്തും മോദി വളരെ സ്വീകാര്യനായിരുന്നു. അതുകൊണ്ടാണ് രണ്ട് വട്ടം തുടർച്ചയായി അദ്ദേഹത്തിന് അനായാസം, ഒരുപക്ഷെ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര പാർട്ടി പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഈ 272 എന്ന് പറയുന്ന മാജിക് നമ്പർ ക്രോസ് ചെയ്ത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് 2014 സാധിച്ചു. 2019 കഴിഞ്ഞ വട്ടത്തെ ഭൂരിപക്ഷത്തെ കൂടി അതിജീവിച്ചുകൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ സാധിച്ചു. ഇതായിരുന്നു 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും BJPയുടെ മുന്നിൽ വലിയ വെല്ലുവിളികളോ വലിയ അപകടങ്ങളോ ഒന്നും കാണുന്നുമില്ല. അപ്പോൾ അതാണ് ഇന്ത്യയുടെ സാഹചര്യം. കേരളത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവർക്ക് മോദി വിരോധം പറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. മോദി ഇവരുടെയൊക്കെ എന്താ പറയുക ഒരു എതിരാളിയായി നിൽക്കാവുന്ന തലത്തിൽ നിന്ന് എത്രയോ ഉയരേക്ക് പോയി കഴിഞ്ഞു, എത്രയോ വലിയ ആളായി കഴിഞ്ഞു. ഇനി നരേന്ദ്രമോദി എതിർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിനോ സാധിക്കുമോ? അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിക്കാനും എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം പിണറായി വിജയൻ കൂടി നിർവഹിക്കുന്നു എന്നേ അതിൽ കാണേണ്ടതുള്ളൂ. ഇവർക്ക് എതിർക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇവരിപ്പോഴും എതിർക്കുമായിരുന്നു. പക്ഷേ എതിർക്കാൻ സാധിക്കാത്തത്ര വലിയ ഉയരത്തിൽ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഓക്കെ ഓക്കെ, വ്യക്തമാണ്. ഡോക്ടർ സെൻകുമാർ, അങ്ങയുടെ ഞാൻ വികസനത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഗുജറാത്തിൻ്റെ മാതൃക, ജലദൗർലഭ്യം, അവിടെ 600,000 തടയണകൾ കെട്ടി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തി, അടുത്ത കുടിവെള്ളക്ഷാമം, കുടിവെള്ള ദൗർലഭ്യം പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ കാര്യം ആദ്യം കേരളത്തിലാണ് ഇതിൻ്റെ സജഷൻ വരുന്നത്. TMC പട്ടതിരിപ്പാടും ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ SPRV അടക്കമുള്ള ആൾക്കാർ ഈ കാര്യം സജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ കേരളം ഇത് ഉപയോഗപ്പെടുത്തിയില്ല. ഇതേപോലെ തന്നെ വിദ്യാഭ്യാസം, 2001 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ഗുജറാത്തിലുണ്ടായിരുന്നത് വെറും 11 സർവകലാശാലകളായിരുന്നു. ഇന്ന് 2022 49 സർവകലാശാലകൾ ഗുജറാത്തിലുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഫോറൻസിക് യൂണിവേഴ്സിറ്റി IITE, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, വെച്ചാൽ അധ്യാപകരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല, പോലീസ് സൈനിക ജോലി കിട്ടാൻ വേണ്ടിയുള്ള സൈനിക പരിശീലക് രക്ഷക് ആ സർവകലാശാല, അതും ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ്. ഈ തരത്തിൽ 49 സർവകലാശാല. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കുതിപ്പിലേക്ക് ഗുജറാത്തിനെ കൊണ്ടുപോകാൻ മോദിക്ക് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ ഗുജറാത്തിനെയും കേരളത്തിനെയും താരതമ്യം ചെയ്ത് വികസന മാതൃകകൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുജറാത്ത് കേരളത്തിൻ്റെ 5 ഇരട്ടിയിലധികം
വലിപ്പമുള്ളൊരു സംസ്ഥാനമാണ്. ഏകദേശം 200,000 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ ഇരട്ടിയോളം ജനസംഖ്യയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് അവിടെ സ്ഥലത്തിന് കേരളത്തിൻ്റെ അത്രയും ദൗർലഭ്യമില്ല. അവിടെ കുറേ കൂടി എളുപ്പത്തിൽ സ്ഥലം കണ്ടെത്താനായിട്ട് വ്യവസായങ്ങൾക്ക് കൊടുക്കുന്നതിന്. അപ്പം ഗുജറാത്ത് ആവിഷ്കരിച്ച സംവിധാനം എന്ന് പറയുന്നത് ആദ്യം അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളായാലും റെയിൽവേകളായാലും, ഇപ്പോൾ നർമ്മദ ഡാം അടക്കമുള്ള ഡാമുകളും അതുപോലെ ജലദൗർലഭ്യം പരിഹരിക്കാനുള്ള മാർഗങ്ങളും അതേപോലുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം അത് വ്യവസായത്തിൽ മാത്രമല്ല, 2001-2 മുതൽ 2012 വരെ ഗുജറാത്തിൻ്റെ കാർഷിക വികസനം തന്നെ ഏകദേശം 7.6% പ്രതിവർഷം. പ്രതിവർഷം 7.6%, അത്രയും കൂടുതലുണ്ടായിരുന്നു. അതിനുശേഷം അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനവും പിന്നീട് സൗകര്യങ്ങൾ മുഴുവൻ വ്യവസായങ്ങൾക്ക് കൊടുത്ത് അങ്ങനെയുള്ള വികസനം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് ഒരു ഉദാഹരണം നോക്കിയാൽ മതി, എത്ര മലയാളികൾ ഗുജറാത്തിൽ അഹമ്മദാബാദിലായാലും സൂറത്തിലായാലും മറ്റേ അതുപോലെയുള്ള ബറോഡയിലായാലും ഒക്കെ നോക്കിയാൽ മതി, 15 ലക്ഷമെങ്കിലും മലയാളികൾ തന്നെ ഗുജറാത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. എത്ര ഗുജറാത്തികൾ കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്നുണ്ട്? അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ എന്താണ് മാനസിക അവസ്ഥ, മലയാളിക്ക് പലപ്പോഴും ഉണ്ടായിപ്പോയ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചുമരില്ലാതെ തന്നെ ചിത്രം വരയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഗുജറാത്തിലൊക്കെ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ചുമര് വേണം, ആ നല്ല ചുമരുണ്ടെങ്കിൽ നല്ല ചിത്രം വരയ്ക്കാം എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കിയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ നടപ്പാക്കി എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് ഇതൊക്കെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ സാമ്പത്തിക ദാരിദ്ര്യത്തിൻ്റെ ഒരു എന്താ പറയുന്നത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കലല്ല അവിടെ ചെയ്തത്. വികസനം വരുത്തുക, ആ വികസനം എല്ലാത്തിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു രീതിയാണ് അവർ സ്വീകരിച്ചത്. അതിനുള്ള പ്രത്യേക സാഹചര്യങ്ങൾ അവർ തീർച്ചയായിട്ടും കേരളത്തെക്കാൾ കൂടുതലുണ്ടായിരുന്നു. കേരളത്തിന് ഗുജറാത്തിൻ്റെ അത്രം ഹെവി ഇൻഡസ്ട്രീസ് ഒന്നും കൊണ്ടുവരാനുള്ള പാരിസ്ഥിതിക സംവിധാനം ഇപ്പോഴില്ല. അതുകൊണ്ട് കേരളം ചെറിയ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി അതല്ലെങ്കിൽ IT ഇൻഡസ്ട്രി ഇതുപോലുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും കേരളത്തിന് ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും. മാറ്റം വരേണ്ടത് കേരളത്തിൻ്റെ എന്താ മാനസിക അവസ്ഥയിലാണ്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെ ഒരു സംസ്ഥാനം കാർഷികമായിട്ടും വ്യാവസായികമായിട്ടും പിന്നീട് സേവന മേഖലയിലും വികസിച്ചു വരുന്നു, അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, ആരോഗ്യ നിലവാരം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പൊതുവെ അതോട് അനുബന്ധിച്ച് നന്നായി വരുന്നു എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം അതേപോലെ ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനം കാർഷിക മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും സേവന മേഖലയിലായാലും കൊണ്ടുവരുന്നതിനുള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അവിടെയുള്ള മാതൃകകൾ അഡാപ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതിൽ കൂടുതലായിട്ട് നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ടത് ഇതിനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഒരു ഇടവേളയിലേക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ PS ശ്രീകുമാർ. ശ്രീകുമാർ സാർ നേരത്തെ സൂചിപ്പിച്ചു ഈ കൃഷിയുടെ അല്ലെങ്കിൽ ആ രംഗത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ രംഗത്ത് ഗുജറാത്ത് നേടിയിട്ടുള്ള ഒരു വൻ പുരോഗതി. അവർ അവിടെ സോയിൽ ഹെൽത്ത് കാർഡ്, ആ സോയിൽ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഏത് വിള, ഏത് വളം ഓരോ സ്ഥലത്തും അത് ചെയ്യേണ്ടത് എന്താണ്, ഇത് ഓരോ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും കർഷകർക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നു. അതിനനുസരിച്ചുള്ള കൃഷി സമ്പ്രദായം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പച്ചക്കറിയും കാർഷികോൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായിട്ട് ഗുജറാത്ത് മാറി. ആ ഒരു പുരോഗതി ഉണ്ടാക്കാൻ അത് കഴിഞ്ഞു. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു കേരളത്തിൽ കൊയ്ത്തിയന്ത്രം, മെതിയന്ത്രം, ട്രാക്ടർ ഇവയൊക്കെ ഇറക്കുന്നതിനെതിരെ CPM നടത്തിയിട്ടുള്ള സമരം, ആ സമരമാണ് കേരളത്തിന് ഒരു പക്ഷേ ഇതിന് അടിച്ചതെന്ന് നേരത്തെ ഒരിക്കൽ ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന CP ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്.
എങ്ങനെ കാണുന്നു? എവിടെയാണ് കാർഷിക പുരോഗതിക്ക് വിലങ്ങുതടി ഉണ്ടാകുന്നത്? ഇവിടെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാര് കേരളത്തിന്റെ കാർഷിക ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് കർഷകർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കോട്ടയത്തു നിന്നൊക്കെ ഉള്ള കർഷകർക്ക് അവർക്ക് സ്ഥലം കൊടുത്താണ് ഈ വനപ്രദേശങ്ങൾ പതിച്ചു കൊടുത്തിരുന്നത്. ഇപ്പൊ ഇടുക്കിയിലായാലും വയനാടായാലും കാസർഗോഡ് കണ്ണൂർ ആ മലയോര പ്രദേശങ്ങളിലൊക്കെ അവർക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും അന്നത്തെ ഭരണാധിപന്മാർ നൽകിയിരുന്നു. അവർക്ക് സ്ഥലം ഫ്രീ ആയിട്ട് പതിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞാൽ കാർഷിക രംഗത്ത് സമൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളും അദ്ദേഹം നമ്മുടെ ഈ വേമ്പനാട്ട് കായലില് കുത്തി അതെടുത്ത് കൃഷി ചെയ്യുവാനായിട്ട് ജോസഫ് മുരിക്കൻ എന്ന് പറഞ്ഞ ഒരു കുട്ടനാട്ട് ഒരു വലിയ കർഷകന് അനുവാദം കൊടുത്തു. ആ ജോസഫ് മുരിക്കനാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കാർഷിക സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നത്. കുട്ടനാട് ഈ ഒരു നെല്ലറയായി മാറിയതിന്റെ പ്രധാന ഉത്തരവാദിത്വം പ്രധാനമായിട്ടുള്ള ആ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്രീ ജോസഫ് മുരിക്കനും അന്നത്തെ ഭരണാധിപർക്കുമായിരുന്നു. അതായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഭരണാധിപന്മാരുടെ ചിന്ത. പക്ഷെ ആ ജോസഫ് മുരിക്കൻ അവസാനം അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥലവും അവിടെ സമരങ്ങളുടെ ബഹളമായി ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നു. അവസാനം തൊഴിലാളി സംഘടന അക്കാര്യത്തിലെ രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വന്നതിന് ശേഷം ആ സ്ഥലം മുഴുവൻ ഏറ്റെടുത്തു. ആ സ്ഥലം മുഴുവൻ ഏറ്റെടുത്ത് സഹകരണ സംഘങ്ങളുടെ ഏൽപ്പിച്ചു. ഹെക്ടർ കണക്കിന് സ്ഥലമായിരുന്നു. ഇന്ന് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് ഒരു ഒരു മണി നെല്ല് പോലും വിളയിച്ചെടുക്കുവാൻ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി രൂപീകരിച്ചിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ സാധിച്ചിട്ടില്ല, പരാജയപ്പെട്ടു പോയി. നമ്മൾ ഇന്ന് അവിടെ നഷ്ടത്തിലാണ് ഓടുന്നത്. അത് ഇടയ്ക്ക് കുറച്ചാണ് സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ നടത്തി നോക്കി, അത് നഷ്ടത്തിലായി പോയി. അപ്പം നമ്മുടെ ഈ കർഷകർ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറായെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെയൊക്കെ രാഷ്ട്രീയം കുത്തി നിറച്ച് രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി എന്തെങ്കിലും കാർഷിക പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ കർഷകരെ ഒക്കെ വലിയ ജന്മിമാരാണെന്ന് കണക്കാക്കി അവർക്കെതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ഗതികേടിലേക്ക് പോകും. ഇന്നിപ്പോ നമ്മുടെ കുറെ കാര്യങ്ങളെ ഈ നമ്മുടെ മട്ടുപ്പാവ് കൃഷി എന്നൊക്കെ പറയുന്നുണ്ട്. കെ ആർ ഗൗരിയമ്മ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയപ്പോ അവർ തുടക്കം കുറിച്ചായിരുന്നത്. എങ്കിൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടനാട്ട് കാർഷിക രംഗം തകർന്നതോടുകൂടിയാണ് നമ്മുടെ പിന്നെ നെല്ലറ ഇല്ലാതായിപ്പോ. ഇന്ന് ആ കാർഷിക രംഗത്ത് എല്ലാവർക്കും മറ്റ് വിളകളിലേക്ക് പോയി, റബ്ബറിലേക്ക് പോയി, അതുപോലെ മറ്റ് കാഷ് നാണ്യ വിളകളിലേക്ക് ആൾക്കാർ മാറിപ്പോയി. അതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഭരിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവരെ അത് മനസ്സിലാക്കണം. നമ്മളിപ്പോ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം പിന്നെ അതൊക്കെ ഒറ്റയടിക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ നടക്കത്തില്ല. ഇന്നിപ്പം കുട്ടനാട്ട് ആ കൃഷി അതേപോലെ നടത്തുവാൻ സാധിക്കത്തില്ല, ആർക്കും സാധിക്കത്തില്ല. അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണമായിരുന്നു. അതില്ലാതെ വന്നതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഡോക്ടർ സെബാസ്റ്റ്യൻ, അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ഡോക്ടർ ശ്രീ ശ്രീകുമാറിലേക്ക് പോയത്. ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കാർഷിക മേഖലയിൽ ഗുജറാത്ത് നേടിയ ഒരു മുന്നേറ്റം, അത് ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായ കൃഷി രീതികൾ, സോയിൽ കാർഡ് വെച്ചാൽ ഓരോ പ്രദേശത്തെയും അവിടെ എന്ത് വിള ചെയ്യാം, എന്ത് വളമാണ് ചേർക്കേണ്ടത്, ആ തരത്തിലുള്ള വിശദാംശങ്ങൾ നിരക്ഷരരായ കൃഷിക്കാർക്ക് പോലും കൊടുത്തിട്ട് അവരെ കൊണ്ട് നന്നായിട്ട് കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു. ഇതിന് ഓർഗനൈസ്ഡായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം വരുന്നു. ഏറ്റവും കൂടുതൽ പച്ചക്കറികളും കാർഷികോൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായിട്ട് ഗുജറാത്ത് മാറുന്നു. നമുക്ക് കേരളത്തിന് ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? അല്ല, കേരളത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനവുമായോ അല്ലെങ്കിൽ രാജ്യവുമായോ താരതമ്യം ചെയ്യുന്നതിനുള്ള പ്രവണത അത് നമ്മളൊരു പൊതു സ്വഭാവമാണ്. കേരളത്തെ ദുബായിയായി താരതമ്യം ചെയ്യുക, കേരളത്തെ മറ്റ് സിംഗപ്പൂരുമായിട്ട് താരതമ്യം ചെയ്യുക, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്, നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്. അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് നമ്മൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അതാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. കേരള മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന് പ്രാമുഖ്യമുണ്ട്, പണിയെടുക്കുന്നവന് പ്രാമുഖ്യമുണ്ട്,
അവനെ അവഗണിച്ചുകൊണ്ടും അവൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും നമുക്ക് സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വികസനം അല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത്. നമ്മൾ ഇനിയും ഉന്നം വയ്ക്കുന്നതും അത് തന്നെയല്ല. ഗുജറാത്തായാലും മറ്റെവിടെയാണെങ്കിലും കേരളവുമായുള്ള വ്യത്യാസം അത് തന്നെയാണ്. ഇവിടെ പതിവായി ഇത്തരം ചർച്ചകളിൽ ചില പേരുകൾ വാക്കുകളൊക്കെ ഉയർന്നു വരാറുണ്ട്. ഈ ചർച്ചയിലും അത് വന്നു. ട്രാക്ടറിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നല്ലോ. അതെല്ലാം ശരി തന്നെയാണ്. ട്രാക്ടറിനെ എതിർത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിനെ എതിർത്തിട്ടുണ്ട്, പലതിനെയും എതിർത്തിട്ടുണ്ട്. അങ്ങനെ എതിർക്കാനുള്ള കാരണം, ട്രാക്ടർ വരുമ്പോൾ ആ പാടത്ത് പണിയെടുത്തിരുന്ന കുറേ മനുഷ്യരുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർക്ക് എന്ത് കിട്ടും? അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇനി പരിഹാരമുണ്ടാക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ തൊഴിൽ രഹിതരാകുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യമുണ്ട്, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു വിഷയവുമുണ്ട്. ഇവയ്ക്കെല്ലാം കൂടി പരിഹാരമുണ്ടാക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പുകൾ CPMന്റെ പേരിലാണ് ചാർത്തപ്പെടുന്നതെങ്കിൽ CPMന്റെ പ്രത്യയ ശാസ്ത്രത്തിന് അനുസൃതമായ എതിർപ്പുകൾ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ കേരളത്തെ പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതും അങ്ങനെയല്ല. നമുക്കുള്ള ഇപ്പോൾ നേരത്തെ സെൻകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഗുജറാത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭൂവിസ്തൃതി നമ്മളെക്കാൾ അഞ്ചിരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിനൊരു ചരിത്രമുണ്ട്. ഗുജറാത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 2002 നരേന്ദ്രമോദിയോട് കൂടിയല്ല. അതിനു മുമ്പും ആ സംസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധിയുടെ സംസ്ഥാനമാണ്. അവിടെ പല നല്ല പണമുള്ളവർ, നല്ല വ്യവസായങ്ങൾ, നല്ല വാണിജ്യപരമായ മുന്നേറ്റം, കാർഷിക മുന്നേറ്റം, ഇതൊക്കെ അവിടെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാം ഗുജറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിനെ അനുവർത്തിക്കുക, ഗുജറാത്തിന് പിന്നാലെ പോവുക, അതല്ലല്ലോ നമ്മുടെ ആവശ്യം. നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പരിമിതമായ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം എപ്രകാരം മെച്ചപ്പെടുത്താൻ കഴിയും. ആ കാര്യങ്ങൾ നോക്കുമ്പോൾ പല മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കൃഷിയും വ്യവസായവും മാത്രമല്ല, ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് മലയാളികൾ വിവിധങ്ങളായ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നത് അത് നമ്മുടെ നേട്ടമല്ലേ. നമ്മുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം നൽകുന്നതിന്, പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതിന്, ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ പുറത്തുപോയി പണിയെടുത്ത് പണം സമ്പാദിക്കുന്നതിന്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കേരളം ഒന്നും ശരിയാകുന്നില്ല, കേരളത്തിൽ ഒന്നും നടക്കില്ല, അങ്ങനെ നമ്മുടെ ഈ പ്രിയപ്പെട്ട സംസ്ഥാനത്തെ അങ്ങനെ ശപിച്ച് തള്ളാനുള്ള ഒന്നല്ല. നമുക്കെല്ലാം അറിയാമല്ലോ, 19-ാം നൂറ്റാണ്ടിൽ അല്ലേ സ്വാമി വിവേകാനന്ദൻ വന്ന് കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയത്. അവിടെ നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി, അതാണ് നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത്, നമ്മുടെ മുന്നേറ്റം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടും നിസ്സാരവൽക്കരിച്ചുകൊണ്ടും മറ്റേതെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുടെ കണക്കുകൾ വെച്ചുകൊണ്ട് താരതമ്യ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം വളരെ പിന്നോക്കമാണ്, കേരളം മുന്നോട്ട് വരുന്നില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, ഒരിടവേളയ്ക്ക് ശേഷം ഡോക്ടർ സെൻകുമാറിലേക്ക് വരാം.